എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സിവിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ക്ലാസ്സുകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നാല് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിലൊരു ക്ലാസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇക്കണോമിക്സിലും നമ്മൾ പഠിച്ച ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് വൺ ഇക്കണോമിക്സും പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസുമാണ് പഠിക്കാനുള്ളൂ അതും കൂടി കംപ്ലീറ്റ് ആയ എസ് സി ആർ ടിയിലെ സിവിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പം നമുക്ക് പറ്റുന്നത്ര ഇക്കണോമിക്സ് പ്ലസ് വൺ ഇക്കണോമിക്സും കൂടി ഇന്ന് ചെയ്യാം പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസ് അതിൽ ഒരു അഞ്ച് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അഞ്ച് ചാപ്റ്റർ നമുക്ക് നാളെ തീർത്തു കഴിഞ്ഞാൽ സിവിക്സ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നതാണ് അപ്പം എല്ലാവരും പഠിക്കുക കൂടെ തന്നെ പഠിച്ചു പോവുക ഇക്കണോമിക്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കണോമിക്സ് തീർക്കാൻ നോക്കുക ഇക്കണോമിക്സ് ഓരോ ദിവസവും തീർക്കുക അതിനോടൊപ്പം തന്നെ ഇക്കണോമിക്സ് ആദ്യം പതിനേഴ് വീഡിയോസാണ് ഇക്കണോമിക്സിൻ്റെ പ്ലേലിസ്റ്റുകളുള്ളത് അത് തീർത്തതിന് ശേഷം ഡിഗ്രി പ്രിലിംസ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു ഒരെണ്ണം ഉണ്ട് അത് നമ്മൾ ടോപ്പിക് വൈസ് ആണ് ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത് അതും കാണുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യുക അപ്പം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ഇക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡേ വൺ മുതലാണ് ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ ഡേ വൺ മുതലുള്ള ഓരോ വീഡിയോസ് ഒന്നോ രണ്ടോ വീഡിയോസും ഡെയിലി കണ്ടുപോവുക അപ്പോൾ ഈ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഇക്കണോമിക്സ് ഒരു പതിനേഴ് ദിവസം എടുത്തില്ലെങ്കിൽ കൂടി ഒരു അഞ്ച് എട്ട് ദിവസത്തിനുള്ളിൽ ഇക്കണോമിക്സ് തീർക്കുക അതിൻ്റെ ഒപ്പം ഓരോ ഡേയിൽ ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ പ്രീവിയസ് ഇയറും റിലേറ്റഡ് ഫാക്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കറൻറ്റ് അഫെയേഴ്സ് ഉണ്ട് അതെല്ലാവരും കാണുക കേട്ടോ അപ്പം നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് പോകാം ജനാധിപത്യവും അവകാശങ്ങളും ഇവിടെ നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എഴുതിയിട്ടുണ്ട് നോക്കാം രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരായ സമരം നയിച്ച നെൽസൺ മണ്ടേല എല്ലാവരും തുല്യരായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് ഇനി നെൽസൺ മണ്ടേലയെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18-നാണ് അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു 26 വർഷം 7 മാസം 10 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായി 1994 മെയ് 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായത് 2013 ഡിസംബർ 5 95-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് ഓക്കെ ഇപ്പോൾ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിലെ കസോസ ഗോത്രവിഭാഗത്തിലാണ് 1918 ജൂലൈ 18 ജനിച്ചത് പിന്നെയോ ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയുമായിരുന്നു ഇനി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ ഓരോ നോക്കി രാജ്യവും ഗവൺമെൻറ്റിൻ്റെ രൂപവുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നോക്കാം ഭൂട്ടാൻ ഏതാണ് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് അവിടെ നടക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം ബ്രൂണയോ സുൽത്താൻ ഭരണമാണ് മ്യാൻമാറിൽ പട്ടാള ഭരണമാണ് നടക്കുന്നത്
ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ച അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. ഇവ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിൽ പെടുന്നു. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളത് അല്ലേ? ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നു. അപ്പോൾ ജനാധിപത്യേതര ഭരണവ്യവസ്ഥയാണ് ഭൂട്ടാനിലും ബ്രൂണൈയിലും പിന്നെന്താണ് മ്യാൻമാറിലും ഉള്ളത്. ഇനി എന്താണ് ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? ജനാധിപത്യ ഗവൺമെൻറ്റിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്. ജനാധിപത്യേതര ഗവൺമെൻറ്റിലും അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എങ്ങനെയാണ്? പരിമിതമാണ്. ജനങ്ങൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും പരിമിതമാണ്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ? ജനാധിപത്യ ഗവൺമെൻറ്റിൽ അല്ലേ? അല്ലെങ്കിലോ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം അല്ലേ? ഇതാണ് അവിടെ പറയുന്നത്. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് ഇതിന് കാരണം. എന്തൊക്കെയാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകളെന്ന് നോക്കാം. ജന അഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ. ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം തുടങ്ങിയവ. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക ഏതാണ്? മൗലിക അവകാശങ്ങളാണ് അല്ലേ? ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മൗലിക അവകാശങ്ങൾ ഇത് നമുക്ക് റൈറ്റ്സ് എന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തും പഠിക്കാവുന്നതാണേ. നോക്കാം. ആദ്യം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സ്വാഹോദര്യം പുലർത്തുവാൻ നിർബന്ധിതരുമാണ്. ഇത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ളതാണ്. ഇനി അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യ അവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരേപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ്. 1948 ഡിസംബർ 10 നിലവിൽ വന്നത്. അതും ഓർത്തു വയ്ക്കാം. എന്തൊക്കെയാണ് അവകാശങ്ങൾ നോക്കാം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുവാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും രൂപീകരണം. ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. ഇനി ഇവിടെ എന്താണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്? ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെ ജീവിതം
അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥം. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് അല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ജീവിതം ആവുന്നത് അല്ലേ. വേറെ ഒന്നും വേണ്ട നമുക്ക്, വായു, ജലം, പിന്നെ നല്ലൊരു ആഹാരം, പോഷകാഹാരം ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒരു രീതിയിൽ നമുക്ക് ചോദ്യം വരാറുള്ളതാണ്, നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമമനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത് എന്നാണ്. 1993 അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ. 5 അംഗങ്ങൾ ഉണ്ടാകും, റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ സിവിക്സ് ഇത് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങും. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. ജയിലുകളും മറ്റ് സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. ഒന്നും കൂടി നോക്കാം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കുക. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു എന്നാണ്. 98 ദേശീയം വരുന്നത് 1993 നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഉള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പം നമുക്ക് കമ്മീഷൻ, ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ അങ്ങനെയുള്ള എല്ലാ വിവരാവകാശം എല്ലാം കമ്മീഷൻസ് നമുക്ക് ഒരുമിച്ചാക്കിയിട്ട് എക്സാമിൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറയാം കേട്ടോ. എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കമ്മീഷനും ഒരുമിച്ചാക്കിയിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഡിസംബർ ഫുള്ള് 2022 ഡിസംബർ ഫുൾ കറണ്ട് അഫയേഴ്സ് ഒരു 3 ദിവസമായിട്ട് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ദിവസം കൂടി ടോട്ടലായിട്ട് നോക്കാനും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ് ഒരു ടെസ്റ്റ് പോലെ യൂട്യൂബിൽ ഒരു എക്സാം പോലെ നടത്തുന്നതാണ്. അപ്പോൾ അത് ഒന്നും കൂടി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ഒന്നും കൂടി പഠിക്കുക, അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ആയിട്ട് തന്നിരിക്കുന്ന പോർഷൻസ്, കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷൻസ് ആ മാസത്തെ ഫുള്ളായിട്ട് വായിച്ചിരിക്കണം. ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് വായിച്ചിരിക്കണം, എന്നിട്ട് വേണം ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നോക്കി. ഇവിടെ കുറച്ച് പ്ലക്കാർഡ്സ്. അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്. പിന്നെ പഠിക്കാൻ അവകാശമുണ്ട്. ബാലവേലയിൽ നിന്ന് സംരക്ഷണവും എൻ്റെ അവകാശമാണ്. എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് നോക്കാം. ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെൻറ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം അത് എടുത്തു പറയുന്നുണ്ട് എന്നാണ്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലേ, അതാണ് RTE Act എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്.
ഇനി അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശവുമുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെയും രൂപീകരണം. കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനും പരാതിപ്പെടാനും അവകാശമുണ്ട്. ഇവിടെ നോക്കി പിന്നെ രണ്ട് പേര് കൈലാഷ് സത്യാർത്ഥിയും മലാലയുടെയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാണ് കൈലാഷ് സത്യാർത്ഥിക്ക്. ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി മലാല യൂസഫ് സായയെ സംബന്ധിച്ചോ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടിയ 17 വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാണ് ആർക്ക്? മലാല യൂസഫ് സായിക്ക്. ഇപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളുടെ അവകാശങ്ങളും, അല്ലേ? നമുക്ക് നോക്കാം. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി എന്നാണ്. സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1979. എന്തൊക്കെയാണ് നോക്കിയേ? തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളും. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അവകാശങ്ങളും കടമകളും. ഓരോ അവകാശത്തിനും അനുസൃതമായി കടമകളും നമുക്കുണ്ട്, അല്ലേ? ഇപ്പം നോക്കി കുറച്ച് അവകാശങ്ങളും കടമകളും നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ കടമ എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്നത് എൻ്റെ കടമയാണ്. ഇനി കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്, എന്നെ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക, അത് എൻ്റെ കടമയാണ്, അല്ലേ? നമുക്ക് വിദ്യാഭ്യാസം തരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കുക. ഇനി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. രാഷ്ട്ര സേവനവും സാമൂഹ്യ സേവനവും എൻ്റെ കടമയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വേണം? കടമകളും വേണം. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. അപ്പം എന്തൊക്കെയാണ് ഇതിൽ ഗവൺമെൻറ്റിൽ നോക്കി? ജനാധിപത്യ ഗവൺമെൻറ്, ജനാധിപത്യേതര ഗവൺമെൻറ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ചെറിയ ഇതാണ്. ജനാധിപത്യ ഗവൺമെൻറ്റിലെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, പിന്നെയോ ജനാധിപത്യേതര ഗവൺമെൻറ്റിലെ അവകാശങ്ങൾ പരിമിതമാണ്. അവകാശങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശങ്ങളുണ്ട്, കുട്ടികളുടെ അവകാശങ്ങളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തും ഓർത്തുവയ്ക്കുക? കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുന്നില്ല എന്നതും ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ്. ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പുതിയത് എന്തൊക്കെയാണ്, കറൻ്റ്ലി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ആരൊക്കെയാണ് എന്ന രീതിയിൽ നന്നായി പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്, അങ്ങനെയൊക്കെയുള്ള പോർഷൻ ഉൾപ്പെടുത്തിയിട്ട് വേറൊരു ക്ലാസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ അപ്പോഴേക്കും പഠിക്കുക. പിന്നെ ഇക്കണോമിക്സിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഒന്നും കൂടി പറയുന്നു, അത് ഇക്കണോമിക്സ് തീർക്കുക. അതിനുശേഷം നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ട്, അത് കാണുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റും വായിക്കുക. അങ്ങനെ ഓരോ 3 ഇതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു.